ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമലംഘനം നടത്തിയ 15,245 പ്രവാസികളെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടികൂടി. വിവിധ പ്രവിശ്യകളിൽ സുരക്ഷാ വകുപ്പുകൾ നടത്തിയ റെയ്ഡുകളിലാണ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഓഗസ്റ്റ് 10 മുതൽ 16 വരെയുള്ള കാലയളവിൽ താമസ നിയമ ലംഘനം നടത്തിയതിന് 8,539 പേരെയും അനധികൃതമായി രാജ്യത്തിന്റെ അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് 4,253 പേരെയും തൊഴിൽ സംബന്ധമായ ചട്ടങ്ങൾ പാലിക്കാത്ത 2,453 പേരെയും പിടികൂടിയതായി മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിന് 829 പേരാണ് പിടിയിലായത്. ഇതിൽ 53% പേർ യമനികളും 44% എത്യോപ്യക്കാരും 3% മറ്റ് രാജ്യക്കാരുമാണ്. അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച 60 പേരെയും നിയമലംഘകരെ കടത്തിക്കൊണ്ടുപോകുന്നതിന് സഹായം നൽകിയതിന് 3 പേരെയും അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം അൽ ഐനിലുണ്ടായ വാഹനാപകടത്തിൽ 5 സ്വദേശി യുവാക്കൾ കൊല്ലപ്പെട്ടതായി അബുദാബി പോലീസ് അറിയിച്ചു. മരിച്ചവരിൽ 3 പേർ അടുത്തിടെ ഹൈസ്കൂൾ ബിരുദം നേടിയവരാണെന്നും ഒരാൾ 12-ാം ക്ലാസ് വിദ്യാർത്ഥിയാണെന്നും പോലീസ് അറിയിച്ചു. സാറോഡിൽ 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഇവർ മരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട 6-ാമത്തെയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സൗദി അറേബ്യയിലെ മദീനയെയും കിഴക്കൻ മേഖലയെയും ചൂട് തരംഗം ബാധിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജി വക്താവ് ഹുസൈൻ അൽ ഖത്താനി അറിയിച്ചു. അതേസമയം സെപ്റ്റംബറിലാണ് വേനൽക്കാലം തുടങ്ങുക എന്നും വ്യക്തമാക്കി. ഈ ആഴ്ചയും താപനില മുൻ ദിവസങ്ങളെപ്പോലെ തന്നെ തുടർന്നേക്കും. അതേസമയം ഈസ്റ്റേൺ പ്രൊവിൻസ് മദീന മേഖലയിൽ താപനില കൂടും. ജിസാനിലെയും ത്വൈഫിലെയും ഉയർന്ന ഏരിയകളിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഖത്താനി വ്യക്തമാക്കി. രാജ്യത്ത് ഒരാളുടെ വാഹനം നഷ്ടപ്പെട്ടാൽ അത് കണ്ടെത്തുന്ന കാലയളവ് വരെയുള്ള ഫീസുകളും പിഴകളും സർക്കാർ വഹിക്കുമെന്ന് സൗദി മന്ത്രിസഭ പ്രഖ്യാപിച്ചു. ജിദ്ദ അൽ സലാം പാലസിൽ സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. വാഹനം നഷ്ടപ്പെട്ടതായി അറിയിച്ച കാലയളവ് മുതൽ വാഹനം കണ്ടെത്തുന്നതുവരെയുള്ള കാലയളവിലെ പിഴകളും ഫീസുമാണ് സർക്കാർ വഹിക്കുക. സൗദിയിൽ വാഹനങ്ങൾ കളവുപോയ പ്രവാസികളടക്കം നിരവധി ആളുകൾക്ക് സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം വലിയ ആശ്വാസമാണ് നൽകുക. ദാഹിറ ഗവർണറേറ്റിൽ മനുഷ്യക്കടത്ത് കേസിൽ 5 വിദേശികളെ റോയൽ ഒമൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടുജോലിക്കായി എത്തിയ സ്ത്രീകളെ പുറത്തെത്തിക്കുകയും അസാൻമാർഗിക പ്രവർത്തികൾക്ക് നിർബന്ധിക്കുകയും ചെയ്ത സംഭവത്തിലാണ് പ്രവാസികൾ അറസ്റ്റിലായത്. ദാഹിറ ഗവർണറേറ്റ് പോലീസാണ് വ്യത്യസ്ത രാജ്യക്കാരായ പ്രതികളെ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. അതേസമയം മനുഷ്യക്കടത്ത് തടയുന്നതിന് ശക്തമായ പുതിയ നിയമങ്ങൾക്ക് രൂപം നൽകാൻ ഒമാൻ തയ്യാറാവുകയാണ്. പുതിയ കരട് നിയമത്തിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര പ്രാദേശിക വിദഗ്ധരുടെയും UN ഡ്രഗ്സ് ആൻഡ് ക്രൈം ഓഫീസിന്റെയും സഹകരണത്തോടെയാണിത്. ഒമാനിൽ മനുഷ്യക്കടത്ത് കുറ്റകൃത്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ചെറുക്കുന്നതിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ബുറൈമി ഗവർണറേറ്റിൽ മോഷണവുമായി ബന്ധപ്പെട്ട് റോയൽ ഒമൻ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. സാറ ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിച്ചയാളെയാണ് ബുറൈമി പോലീസ് കമാൻഡ് പിടികൂടിയത്. നിരവധി വാഹനങ്ങളിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിച്ച് കടത്തുന്നതായി പരാതി ഉയർന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി റോയൽ ഒമൻ പോലീസ് വ്യക്തമാക്കി. ഇന്നു മുതൽ 3 ദിവസം ഒമാനിലെ താപനില ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മരുഭൂമി പ്രദേശങ്ങളിൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില എത്തിയേക്കും. മറ്റ് സ്ഥലങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് 40 ഡിഗ്രി കടക്കുമെന്നും ഒമാൻ മെട്രോളജി പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂടിന് നേരിയ കുറവ് ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടത്. അതേസമയം വേനൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. പകൽ 12 മണി മുതൽ 3:30 വരെയുള്ള സമയത്ത് സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ഈ സമയം പുറം ജോലിക്കാർക്ക് വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. ഇത് പാലിക്കുകയും പുറത്തിറങ്ങുന്നത് കുറയ്ക്കുകയും വേണം. എന്നാൽ ചൂടും പൊടിക്കാറ്റും കനക്കുന്നതോടെ വേനൽക്കാല രോഗഭീഷണിയും കൂടുതലാണ്. പനി, ചുമ, തൊണ്ടവേദന, അമിതമായ ക്ഷീണം, അലർജി, ചെങ്കണ്ണ്, വൃക്കരോഗങ്ങളിൽ നിന്നും കരുതൽ വേണം.
പ്രമേഹം, കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുള്ളവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പതിവായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. സ്വയം ചികിത്സ നടത്തരുത്. തലവേദന, ക്ഷീണം എന്നിവ മാറാൻ വേദന സംഹാരികളെയും ആശ്രയിക്കരുത്. സ്വയം ചികിത്സ പിന്നീട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് രോഗപ്രതിരോധത്തിനായുള്ള ഏറ്റവും മികച്ച മാർഗമെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. നിർജ്ജലീകരണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശുദ്ധമായ മിനറൽ വാട്ടർ തന്നെ കുടിക്കണം. ഒപ്പം ശരിയായ ഉറക്കവും മതിയായ വിശ്രമവും വേണം. അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ചികിത്സ തേടണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് 2700 പരം വിദേശികൾക്ക് ഇതുവരെ ദീർഘകാല റെസിഡൻസി കാർഡുകൾ അനുവദിച്ചതായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. വിവിധ രാജ്യക്കാരായ വിദേശ നിക്ഷേപകർ, വ്യത്യസ്ത മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചവർ എന്നിവർക്കാണ് വിസ അനുവദിച്ചിരിക്കുന്നത്. ഡോക്ടർമാരുൾപ്പെടെ ആരോഗ്യ മേഖലയിൽ നിന്നുള്ള 183 പേരും ദീർഘകാല വിസ സ്വന്തമാക്കിയവരിൽ ഉൾപ്പെടുന്നു. ദീർഘകാല താമസാനുമതി ലഭിക്കാൻ 2021 ഒക്ടോബർ മുതൽ മന്ത്രാലയം പോർട്ടൽ വഴി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനുമായാണ് വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് ദീർഘകാല വിസ ആരംഭിച്ചത്. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുക, തദ്ദേശ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ സാധ്യത നൽകുക, നിക്ഷേപത്തിൽ ഗുണപരത ഉറപ്പുവരുത്തുക തുടങ്ങിയവയിലൂടെ നിർണായക നീക്കങ്ങൾ നടത്തുന്ന പ്രമുഖ നിക്ഷേപകരെയാണ് ആദ്യഘട്ടത്തിൽ ദീർഘകാല വിസയ്ക്ക് പരിഗണിച്ചിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം മുതൽ കൂടുതൽ മേഖലകളിൽ പ്രാഗൽഭ്യമുള്ളവരെയും പരിഗണിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഉണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗത്തിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം അതിവേഗം നിയന്ത്രണ വിധേയമാക്കിയതായി ഒമാൻ അവന്യൂസ് മാൾ അധികൃതർ അറിയിച്ചു. മാളിലെ ശക്തമായ സുരക്ഷാ പ്രോട്ടോകോളുകളും സംവിധാനങ്ങളും കാര്യക്ഷമമായി പ്രവർത്തിച്ചതിനാൽ മാളിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. അവന്യൂസ് മാളിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘത്തിന്റെയും സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെയും ഏകോപിച്ചുള്ള പ്രവർത്തനം പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഇല്ലാതെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നും ബന്ധപ്പെട്ടവർ പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രചാരമേറിയ ഗുഹകളിലൊന്നായ അൽഹുത്ത കേവിൽ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നു. ഇറാനിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തി സാങ്കേതിക പരിശോധന പൂർത്തിയാക്കിയതായി പ്രൊജക്ട് ഡയറക്ടർ ഇബ്രാഹിം ബിൻ സൌദൽ വഹൈബി അറിയിച്ചു.